അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്ന കുടുംബാതിഥികളെ, എന്തൊക്കെയുണ്ട്? റാഹത്തല്ലേ? പരിശുദ്ധമായ മക്ക 15-ാമത്തെ ഏപ്രിൽ 15-ന്റെ വീഡിയോസാണ്. ഏതായാലും രാത്രി ഞാനിവിടെ ഒരു സമയം ഏകദേശം ഒരു 10-11 മണിയായിട്ടോ. ഞാനിവിടെ ഇങ്ങനെ അറബിൽ നിന്നപ്പോൾ ഒരു നല്ലൊരു ചന്ദ്രൻ, ഒരു മുക്കാല് ഭാഗമുള്ള ഒരു ചന്ദ്രൻ അറബിൻ്റെ മുകളിൽ നല്ല ഇങ്ങനെ വെളിച്ചത്തിൽ നിൽക്കുന്നുണ്ട്, കാബാലയത്തിൻ്റെ മുകളിൽ. അതിങ്ങനെ കണ്ടപ്പോൾ ആഗ്രഹമായി അതൊന്ന് വീഡിയോ ചെയ്യണം. റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നല്ല സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം ഈ വീഡിയോ കാണുന്ന നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. പലരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് മക്കയിൽ നിന്ന്. അതൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇൻഷാല്ലാ, നമ്മളിവിടെ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊക്കെ വേണേ ദുആ ചെയ്യും. അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് കയറുന്ന വഴിയുണ്ടോ? അന്നേരം ഹാജിമാരൊക്കെ ഇങ്ങനെ ഉംറക്ക് കയറുന്നവരുണ്ട്, ഉംറ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുന്നവരുണ്ട്, മുഗൾ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ പോയി തവാഫ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല ആൾക്കാരുണ്ട്. കൂടുതൽ അറബ് കൺട്രീസ് ഈ രാത്രികളിലാണ് പള്ളിയിൽ സ്റ്റേ ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഇവരെ ഈ പകൽ സമയത്ത് ചൂടും അതുപോലെ തിക്കും തിരക്കിലൊക്കെ പോയിട്ട് ടയർഡായിട്ട് രാത്രി പോയിട്ട് അവർ റെസ്റ്റ് എടുത്ത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. പക്ഷേ അറബ് കൺട്രിയിലുള്ളവർ അങ്ങനെയൊന്നുമല്ല കേട്ടോ. കൂടുതൽ ആൾക്കാരും ഈ അറബ് വംശജരായിട്ടുള്ളവരൊക്കെ അവർ രാത്രി കാലങ്ങളിൽ ദുഹ്ർ വരെ ഉറങ്ങും. എന്നിട്ട് പിന്നെ ദുഹ്റിന് നമസ്കരിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഒന്നുറങ്ങും. പിന്നെ ഇശാന് ശേഷാണ് അവർ ആക്റ്റീവ് ആവുക. പിന്നെ അവർ സുബഹ് വരെ അവരുണ്ടാവും. എന്നാൽ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ശീലിച്ചവരൊക്കെ ഇവിടെ ഹറമിൽ വന്നിട്ട് പിന്നെ ഇരിക്കുക, ഇത്തിക്കാൻ വേണ്ടി കത്തിച്ച് ഇരിക്കുന്നുണ്ടാവും. അതുപോലെ ഓതുന്നവരുണ്ട്, തവാഫ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ അത് കൂടുതൽ സമയങ്ങൾ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ പകരം വരുന്നവർക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല. തിരക്കിലും ഇത്തരം ബഹളത്തിലൊക്കെ പെട്ടിട്ട് അതിൻ്റെ ഇടയിൽ കുറേ മലയാളികളുടെ തട്ടം കാണുന്നുണ്ട്. അങ്ങനെ അവിടെ അവരടുത്തേക്ക് വരികയാണ് കേട്ടോ. നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിലൊന്ന് അറിയിക്കുക. എന്നാലും അള്ളാഹു ഇവരുടെയൊക്കെ, അതായത് റമദാൻ കഴിഞ്ഞിട്ടുള്ള ബാച്ചാന്ന് തോന്നുന്നു കേട്ടോ ഉംറയുടെ, എന്നാലോ കൂടുതൽ സ്ത്രീകളെയാണ് ഇതിൽ കാണുന്നത്, പുരുഷന്മാർ കുറച്ചേ ഉള്ളൂ. എന്നാലോ നമ്മൾ പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങളൊക്കെ പൈസയൊക്കെ കൊടുത്ത് ഉംറക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ മെഹ്റം അത് നിർബന്ധമായിട്ടും അത് പാലിക്കാൻ നോക്കുക പരമാവധി. നമ്മൾ ഒരു ടൂർ പാക്കേജായിട്ട് വരുന്നതല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഭർത്താക്കന്മാരെയോ അല്ലെ രക്തബന്ധത്തിൽപ്പെട്ടവരെയൊക്കെ കൂട്ടിയിട്ട് വരിക. കാരണം മറ്റുള്ളവരുമായിട്ട് ഇടകലർന്നിട്ട് നമ്മൾക്ക് അറിയുന്ന സ്ത്രീകളാണെങ്കിൽ 4 പേര് ഒരുമിച്ചിട്ട് നമുക്ക് മെഹ്റമില്ലാതെ 4 സ്ത്രീകൾക്ക് യാത്ര ചെയ്യാമെന്നാണ് അറിയൂ, എൻ്റെ അറിവ് കേട്ടോ. ഇതിലേക്ക് ആർക്കെങ്കിലും മസാലയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറയാം. അതല്ല അതിൻ്റെ ഒരു നമുക്കങ്ങനെയൊക്കെ അറിവ് അവിടുന്ന് ഇവിടെ നമുക്ക് അറിയാത്ത അറിവുകളൊക്കെ പകർന്നു കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും പഠിച്ചവന് ഇവരുടെയൊക്കെ ഉംറ മക്ബൂൽ മബ്റൂറുമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദ് എന്തെല്ലോ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ഏതായാലും പഠിച്ചവന് നിങ്ങളൊക്കെ ഈ മണ്ണിലെത്തിക്കട്ടെ. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നുണ്ട് അവിടുന്ന്, അവർ ഇങ്ങനെ പാസ് ചെയ്ത് വരികയാണ്. ഞാൻ ഏതായാലും ഇവരെ ഒന്ന് നിങ്ങളിലേക്ക് ഇവരുടെ ചിത്രങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും. അവരെത്തി മക്കയിലെത്തി ഇവിടുന്ന് ഉംറക്കൊക്കെ ഇറങ്ങുന്നത് കാണുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് കുടുംബക്കാർക്കൊക്കെ. വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ വിചാരിച്ചതാണ് മനസ്സിൽ കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നാലും പഠിച്ചവൻ്റെ കാരുണ്യ ഉണ്ടാവട്ടെ. നമ്മളെ സുഹൃത്ത് അങ്ങനെ അങ്ങ് നടന്നു വരുന്നുണ്ട്. അവരേത് ഒരു ഹാജിന കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നാലും ഞാനിങ്ങനെ നടന്നിട്ട് ഈ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ കൂടി റൂമിലേക്ക് പോവാണ്. നമുക്ക് പ്രഭാതത്തിലെ വീഡിയോ കൂടി ഞാൻ ഇതിലിടും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കാണുക, എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുക. അൽഹംദുലില്ലാ, അങ്ങനെ പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ 1-ാം നമ്പർ ഗേറ്റിൻ്റെ നിൽക്കുമ്പോൾ കുറേ മലയാളികൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കൊല്ലത്തു നിന്ന് വരുന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കൊല്ലം ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ മക്കനെ എങ്ങനെയായിരിക്കും? അതിൽ അവരൊക്കെ ഇങ്ങനെ അജിയാദ് മസാഫി ഭാഗത്തേക്ക് പോവാണ്. പ്രഭാതത്തിൻ്റെ നല്ലൊരു നീലാകാശമൊക്കെ കാണാം. അവരുടെ മക്കനെ നീലാണ് കേട്ടോ, നീലമ്മലൊരു വെള്ളക്കളറൊക്കെ ആയിട്ട്. അതിൽ ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രഭാതത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തുന്നു. ഹാജിമാരൊക്കെ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. ഇവിടെ നമുക്ക് കാണാം നല്ലൊരു കാഴ്ച, സൂര്യൻ്റെ ഒരു കടന്നു വരവ്. കിഴക്ക് ഭാഗത്ത് അജിയാദ് സദ് മിന ആ ഭാഗങ്ങൾ, അജീദിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ കടന്നു വരുന്നുണ്ട് കേട്ടോ. അതാണ് പഠിച്ചവന് വലിയൊരു അനുഗ്രഹമാണ് നമുക്കൊക്കെ തന്നത്. ആ അനുഗ്രഹം നമ്മുടെ ഓരോരോ വീടുകളിലും ഓരോ കോണിലുള്ള ലോകത്തിലുള്ള ഓരോ വീടുകളിലേക്കും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ വേറെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവരൊക്കെ കാണട്ടെ. കാരണം നമുക്ക് ഡെയിലിയുടെ വന്നിട്ട് പോകാൻ കഴിയില്ലല്ലോ. എപ്പോഴെങ്കിലും വർഷത്തിലൊക്കെ വന്ന്
ഉംറയൊക്കെ ചെയ്ത് പോകുന്നവരാണ്. അത് സാമ്പത്തികം ഉള്ളവർ, ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു അനുഭൂതിയും ആകാംക്ഷയൊക്കെ ഉണ്ടാവും. ഇൻഷാല്ലാ അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ പടച്ചവനെ ഈ മണ്ണിൽ എത്തിക്കട്ടെ. ഇബ്രാഹിം നബിൻ്റെ വിളിയാളം കേട്ട റൂഹുകളൊക്കെ ഈ മണ്ണിലെത്തുന്നതാണ്. ഏതായാലും അതിൽ നമ്മളൊക്കെ ഉൾപ്പെടട്ടെ. പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എത്തിപ്പെടുന്ന എത്രയോ പേരുണ്ട്. അതുപോലെ തന്നെ എത്രയോ സമ്പത്തുള്ളവരുണ്ട് ഇവിടെ എത്തിപ്പെടാണ്ട് മരണപ്പെട്ടു വന്നവർ. നമ്മളൊക്കെ പറയുന്നത് ഇബ്രാഹിം നബിൻ്റെ വിളിയാൾ എത്തിയില്ല, അതുകൊണ്ടാണ് ഇവിടെ എത്തപ്പെടാത്തത്. പിന്നെ ഓരോക്ക് ഓരോ റൂഹിലും അള്ളാഹു ഓരോരോ അനുഗ്രഹങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അള്ളാഹു ഏത് വിധത്തിലും എത്തിക്കും. അതിനൊരു ഉദാഹരണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ, നല്ലൊരു ഏരിയ ആണ്. കാരണം സഫ മർവയുടെയും കേട്ടോ, സഫ മർവയുടെ മിനാരം കണ്ടോ, അതിൻ്റെ അടിയിലാണ് സഫയുടെ പർവ്വതം. സയ്യ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അബി ഹുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലെ ബിൽഡിങ്ങാണ്. ഇവിടുത്തെ മുത്താലിമികളൊക്കെ നിൽക്കുന്നതൊക്കെ ഈ ബിൽഡിങ്ങിലും, പിന്നെ രാജാക്കന്മാരൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നത് കൊട്ടാരൊക്കെ അവിടെ തന്നെയാണ്, കാരണം ഈ കാണുന്നത്. ഏതായാലും ഇന്നൊരു ഉദാഹരണം ഞാൻ പറയാമെന്ന് പറഞ്ഞത്, ഗാനയിൽ ഇതിനിടയിൽ ഒരു ഡ്രോണ് പതിച്ചു തുർക്കിയുടെ. അങ്ങനെ ഒരു പാവപ്പെട്ട സ്ഥലത്താണ്, അവിടെ സാമ്പത്തികമൊന്നും ഇല്ലാത്തവർ ജീവിക്കുന്ന ഒരു ഇടമാണ് ഗാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. അങ്ങനെ അവിടുന്ന് ഒരു മനുഷ്യനാണ് അത് കിട്ടിയത്. അങ്ങനെ അവരെ ഗാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ തുർക്കിയുടെ നിന്ന് മനസ്സിലായി ഡ്രോണ്. അങ്ങനെ അവരെ തിരിച്ചേൽപ്പിച്ചു. അപ്പോൾ ഇത് ആർക്കാണ് കിട്ടിയതെന്ന് അവരന്വേഷിച്ചു. അങ്ങനെ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് തുർക്കിയുടെ ഗവൺമെൻറ് ആൾക്കാർ വന്നു, അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചു. അന്നേരം അയാൾ പറഞ്ഞത്, അയാൾ സമ്പത്തൊന്നുമില്ല, എനിക്കൊന്ന് പരിശുദ്ധമായ മക്ക കാണണം, ഹജ്ജ് കാണണം. അത് ആ ഗവൺമെൻറ് തുർക്കിയുടെ ഗവൺമെൻറ് അത് സാധിപ്പിച്ചു കൊടുത്തു. അതാണ് ശരിക്കും അള്ളാഹു. കാരണം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അന്നേരം ഒന്നുമില്ലാത്ത ആൾ മക്കയിലെത്തി ഹജ്ജ് ചെയ്ത് ഒന്നും ഒരു തടസ്സങ്ങളില്ലാതെ അയാൾ തിരിച്ച് അയാളെ വീട്ടിലേക്ക് പോയി, അയാൾ ആലോചിക്കാതെ. അതാണ് പഠിച്ചവൻ. നിങ്ങളുടെയൊക്കെ മനസ്സുകൾ ശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഓരോ വഴികൾ നിങ്ങൾക്ക് തുറക്കപ്പെട്ടു തരും. അതിനുവേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക, നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമാക്കുക. മറ്റുള്ളവരോട് വൈരാഗ്യങ്ങളോ പകയോ വിദ്വേഷമൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ ഈമാൻ മുറുകെ പിടിച്ച് അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളിലേക്ക്, അള്ളാഹുവിന് നമ്മുടെ കരങ്ങളിലേക്ക് അള്ളാഹു ഓരോ കാര്യങ്ങൾ എത്തിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ അള്ളാഹു തരും. എന്നാൽ നിങ്ങൾക്കൊക്കെ ഭാഗ്യം അള്ളാഹു നൽകട്ടെ. നല്ല പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടോ, ആ ചുവപ്പൊക്കെ ഇങ്ങനെ വ്യാപിച്ചു, അങ്ങനെ ആകാശത്തിലൊക്കെ വെളിച്ചങ്ങൾ ഇങ്ങനെ പരന്നു തുടങ്ങി. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹനീയ ഭവനത്തിൻ്റെ മുകളിൽ നമ്മൾ രാത്രിയിൽ കണ്ടല്ലോ, ഇവിടെയാണ് ചന്ദ്രനെയൊക്കെ കണ്ടത് കണ്ടോ രാത്രി. എന്നാൽ അവിടെ നിന്നൊക്കെ ഇതൊക്കെ പോയി, ഞാനിങ്ങനെ നടന്നിട്ട് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ കാബാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. എന്നാൽ അവിടത്തേക്ക് നടക്കാൻ പോകണം. അതിൻ്റെ ഇടയിലൊന്ന് വെറുതെ ഒന്ന് ക്യാമറ ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആ ചുവപ്പ് വ്യാപിച്ചു കേട്ടോ. പ്രഭാതത്തിൻ്റെ ആ ചുവപ്പ് ഇങ്ങനെ വ്യാപിച്ചു വന്നു. എന്നാൽ റബ്ബ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താനും ഇതുപോലുള്ള സമയങ്ങളിൽ ഇവിടെ നിൽക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാതിഥികളിലൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ മക്കളിൽ നല്ല നാഫിയ ഇൽമ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പലരും കുറേ ദുആ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട് എത്തിൽ കൂടി. ഏതായാലും അതൊക്കെ അള്ളാഹു ഞാൻ ഏൽപ്പിക്കും. നിങ്ങളും അതുപോലെ ദുആ ചെയ്യുക കേട്ടോ. നമുക്കൊക്കെ വേണ്ടിയിട്ട് ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാനിവിടുന്ന് പടച്ചവൻ്റെ മഹനീയ ഭവനം കാബാലയം കാണാൻ എൻ്റെ കണ്ണിന് സാധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കും തീർച്ചയാണ്. അതുപോലെ എത്രയോ പേര് ഇവിടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട് കാബാലയം നോക്കിയിട്ടുണ്ടോ. ഇവിടെയൊക്കെ നിന്നിട്ട് ഓരോരോ പ്രയാസങ്ങൾ, മനുഷ്യൻ്റെ പ്രയാസങ്ങളാണ് കൂടുതൽ കണ്ടോ. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഞാനും നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ, അസുഖങ്ങളൊക്കെ ആയിട്ട് എഴുതി അയച്ചവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവർ, ബാപ്പ മക്കൾക്ക് വേണ്ടിയിട്ട്, ഉമ്മയും ബാപ്പയും അതുപോലെ, പിന്നെ അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് മക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വീട് വെക്കാൻ പ്രയാസപ്പെടുന്നവർ, വീട് വെച്ചിട്ട് പണി തീരാത്തവർ, അങ്ങനെ കുറേ സാമ്പത്തിക കടങ്ങളായിട്ട്, പിന്നെ കൂടുതൽ അസുഖങ്ങളാണ്, വേദന കൊണ്ട് പുളയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് ഇപ്പോഴും ഹോസ്പിറ്റലും വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പഠിച്ചവരെ, അവർക്കൊക്കെ നീ കാമിലായ ഷിഫ നൽകി അവരെയൊക്കെ സന്തോഷത്തോടു കൂടി അവരുടെ കുടുംബത്തിലേക്ക് നീ തിരിച്ചെത്തിക്കറപ്പേ. എൻ്റെ ഈ ഭവനത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, അതൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്ക എൻ്റെ കൂട്ടത്തിലുള്ള സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാ വീടുകളിലും. അതുപോലെ നമ്മളിൽ നിന്ന് എത്രയോ പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് പഠിച്ചവൻ, അവരുടെയൊക്കെ കബറടം നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കറപ്പേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം ഏകദേശം ഒരു 6 മണിയായി. ഇനി നമുക്ക് അറബിൻ്റെ കുറച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം കേട്ടോ. അല്ലാഹു റബ്ബി വൽഇസ്ലാമു ദീനി ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب
ظننت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين الله ربي والاسلام ديني ومحمدا رسول الله ويقيني ادنو اليه ساجدا بجبيني اقبل صلاتي.